നാപ്തോൾ പാഠശാലയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ പോകുന്ന പ്രോഡക്റ്റ് നിങ്ങളുടെ വീട്ടിന്റെ സേഫ്റ്റിക്കും സെക്യൂരിറ്റിക്കും വളരെയധികം ഉപകാരം ചെയ്യുന്നതാണ്. ഇന്ന് നമ്മൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ പോകുന്ന പ്രോഡക്റ്റ് അഡ്വാൻസ് CCTV 360° ഡോം ക്യാമറയാണ്. ഈ ഡോം ക്യാമറ ഉപയോഗിച്ച് നിങ്ങളുടെ വീട്ടിന്റെ പൂർണ്ണ സുരക്ഷിതത്വം ഉറപ്പുവരുത്താവുന്നതാണ്. ഈസിയാണ്, സിമ്പിളാണ് ഈ ക്യാമറ യൂസ് ചെയ്യാനായിട്ട്. 360° നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ സാധിക്കുന്നു. റെക്കോർഡിങ്ങും ഇതിൽ തന്നെ സാധിക്കുന്നു. ഇത് വയർലെസ് ആയതുകൊണ്ട് തന്നെ എവിടെ വേണമെങ്കിലും നമുക്ക് ഫിറ്റ് ചെയ്യാനും സാധിക്കുന്നു. ഇത് ഒരു പ്ലഗ് ഇൻ പ്ലേ ഡിവൈസ് ആണ്. അതുകൊണ്ട് തന്നെ വളരെ അനായാസം നമുക്ക് വേറെ ഇൻസ്റ്റലേഷന്റെ ആവശ്യമില്ലാതെ തന്നെ റെക്കോർഡിങ്സ് പ്ലേ ചെയ്യാനും സ്റ്റോർ ചെയ്യാനും സാധിക്കുന്നു മെമ്മറി കാർഡിന്റെ സഹായത്തോടുകൂടി. ഇത് വളരെ വേഴ്സറ്റൈൽ ആയിട്ടുള്ള ക്യാമറയാണ്. അതുകൊണ്ട് തന്നെ നൈറ്റ് വിഷൻ ഫെസിലിറ്റിയും നിങ്ങൾക്ക് ഇതിൽ ലഭിക്കുന്നു. അതുകൊണ്ട് തന്നെ രാവിലെ മാത്രമല്ല, രാത്രിയിലും നിങ്ങളുടെ റെക്കോർഡിംഗ് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നു. ഈ CCTV ഡോം ക്യാമറയിൽ ഉപയോഗിച്ചിരിക്കുന്നത് ARM 9 32-bit മൈക്രോ പ്രോസസ്സറാണ്. അതുകൊണ്ട് തന്നെ സിങ്ക്രണൈസിങ്, റെക്കോർഡിംഗ്, എല്ലാ ഫെസിലിറ്റീസും ഒരുമിച്ച് ഇതിൽ ചെയ്യാൻ സാധിക്കുന്നു. മാത്രമല്ല, നമുക്ക് ഇത് ഏത് മോണിറ്ററുമായിട്ടും കണക്ട് ചെയ്ത് പ്ലേബാക്ക് ചെയ്യാനും സാധിക്കുന്നു. അതിനുള്ള കണക്റ്റേഴ്സും നിങ്ങൾക്ക് ഇതിനോടൊപ്പം ലഭിക്കുന്നു. റെക്കോർഡിംഗ് ലിസ്റ്റ് പ്രകാരമുള്ള എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നു. ഈ ഡോം ക്യാമറയിൽ MPEG-4 അല്ലെങ്കിൽ 3GP ഫോർമാറ്റിൽ റെക്കോർഡ് ചെയ്യാൻ സാധിക്കുന്നു. ഈ ഡോം ക്യാമറയിൽ നിങ്ങൾക്ക് ഇന്റേണൽ മെമ്മറി ഇല്ല എങ്കിൽ പോലും 32GB മെമ്മറി കാർഡ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നു. മൈക്രോ SD കാർഡാണ് നിങ്ങൾ ഉപയോഗിക്കേണ്ടത്. ഇതുപയോഗിച്ച് 7 മുതൽ 8 ദിവസം വരെ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്യാം, അതും സ്റ്റാൻഡേർഡ് റെസൊല്യൂഷനിൽ. ഇനി നിങ്ങൾക്ക് HD റെക്കോർഡിംഗ് ആണ് ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് അതും ചെയ്യാൻ സാധിക്കുന്നു. പക്ഷെ ആ സമയത്ത് കുറച്ച് ദിവസങ്ങളുടെ കുറവുണ്ടാവും, കാരണം അതിന് കൂടുതൽ സ്റ്റോറേജ് സ്പേസ് എടുക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഡ്യൂറേഷൻ കുറവായിരിക്കും. ഈ CCTV ക്യാമറയിലെ മറ്റൊരു സവിശേഷതയാണ് മോഷൻ ഡിറ്റക്ഷൻ സെൻസർ. അതായത്, ഇതിൽ റെക്കോർഡിംഗ് മോഷൻ ഡിറ്റക്ടിംഗ് റെക്കോർഡിംഗ് ആണ് നടക്കുന്നത്. ഓട്ടോ സ്റ്റോപ്പ്, ഓട്ടോ ഓൺ ഫെസിലിറ്റി, എന്തെങ്കിലും കാര്യങ്ങൾ മൂവ്മെന്റ് ചെയ്യുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി സ്റ്റാർട്ട് ആകുന്നു. ആ മോഷൻ സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്ത് റെക്കോർഡിംഗ് സ്റ്റോപ്പ് ആകുന്നു. ഇതൊരു ഓപ്ഷണൽ ഫെസിലിറ്റിയാണ്. ഇതുപയോഗിച്ച് നിങ്ങൾക്ക് ഒരുപാട് മെമ്മറി സേവ് ചെയ്യാൻ സാധിക്കുന്നു. ഈ CCTV ഡോം ക്യാമറ എവിടെയെല്ലാം നമുക്ക് ഉപയോഗിക്കാമെന്ന് നോക്കാം. നിങ്ങളുടെ വീട്ടിൽ വീടിന്റെ കംപ്ലീറ്റ് സുരക്ഷിതത്വം നിങ്ങൾക്ക് ഉറപ്പുവരുത്താനായിട്ട് സാധിക്കുന്നു. കൂടാതെ നിങ്ങളൊരു സ്റ്റോർ നടത്തുകയാണെങ്കിൽ നിങ്ങളുടെ വെയർ ഹൗസിലും നിങ്ങളുടെ സ്റ്റോറിലും നിങ്ങളുടെ ക്ലിനിക്കിലും മാത്രമല്ല നിങ്ങളുടെ വർക്ക്ഷോപ്പിലും നിങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നു. നിങ്ങളില്ലാത്ത സമയത്ത് നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾക്ക് ഒബ്സർവ് ചെയ്യാനും സഹായിക്കും. ഇത് കണക്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. ഇതിൽ വയർലെസ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് തന്നെ സ്വയം ഇത് ഏത് കോർണറിലും ഈസി ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുന്നു. ഇനി ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം മെമ്മറി കാർഡിന്റെ സഹായത്തോടുകൂടി നിങ്ങൾക്ക് ആ റെക്കോർഡിംഗ്സ് തന്നെ വ്യൂ ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഇനി ക്യാമറ ഡയറക്റ്റ് ഉപയോഗിച്ച് നിങ്ങൾക്ക് മോണിറ്ററിൽ കണക്ട് ചെയ്യണമെങ്കിൽ അതും സാധിക്കുന്നു. ഇനി ഈ CCTV ഡോം ക്യാമറയോടൊപ്പം നിങ്ങൾക്ക് എന്താണ് ലഭിക്കുന്നത്? മെയിൻ ആയിട്ട് CCTV ഡോം ക്യാമറ. ഇതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഒരു വീഡിയോ കേബിൾ ലഭിക്കുന്നു. ഇതുപയോഗിച്ച് നിങ്ങൾക്ക് മോണിറ്ററിൽ നിങ്ങൾക്ക് കണക്ട് ചെയ്ത് വ്യൂ ചെയ്യാൻ സാധിക്കുന്നു. അതിനോടൊപ്പം റിമോട്ട് കൺട്രോൾ. ഈ റിമോട്ട് കൺട്രോളിൽ പ്ലേബാക്ക് ഉൾപ്പെടെ എല്ലാ ഫംഗ്ഷൻസും നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നു. കൂടാതെ ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ടുള്ള സ്ക്രൂസ് ഇതിനോടൊപ്പം ലഭിക്കുന്നു. ഈസി ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുന്നു. പവർ അഡാപ്റ്റർ. നിങ്ങളുടെ ക്യാമറ ഓൺ ആകുന്നതിന് വേണ്ടിയിട്ട് പവർ അഡാപ്റ്ററും നിങ്ങൾക്ക് ഇതിനോടൊപ്പം ലഭിക്കുന്നു. കേബിൾ കണക്റ്റർ നിങ്ങൾക്ക് ലഭിക്കുന്നു. ക്യാമറ TVയുമായിട്ട് കണക്ട് ചെയ്യാനായിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്, കേബിൾ കണക്റ്റർ. കാർഡ് റീഡർ. നിങ്ങൾ മൈക്രോ SD കാർഡിൽ റെക്കോർഡ് ചെയ്തതെല്ലാം തന്നെ ലാപ്ടോപ്പിലോ മോണിറ്ററിലോ നിങ്ങൾക്ക് വ്യൂ ചെയ്യാനായിട്ട് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കാർഡ് റീഡർ നിങ്ങൾക്ക് നൽകുന്നത്. കൂടാതെ ഇതിനോടൊപ്പം യൂസർ മാനുവൽ, അതിനോടൊപ്പം തന്നെ ഇൻസ്റ്റലേഷൻ CDയും നിങ്ങൾക്ക് ലഭിക്കുന്നു. ഇതിൽ റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ച് നമുക്ക് ഈ ക്യാമറ പൂർണ്ണമായിട്ടും കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നു. ഓൺ ആക്കാനും സ്റ്റോപ്പ് ആക്കാനും റെക്കോർഡിംഗ് സ്റ്റാർട്ട് ചെയ്യാനും സ്റ്റോപ്പ് ചെയ്യാനും എല്ലാ കാര്യങ്ങളും ഇത് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നു. സിസ്റ്റത്തിൽ ഇത് കണക്ട് ചെയ്ത് നിങ്ങൾക്ക് ഞാൻ ഒരിക്കൽ കൂടി കാണിച്ചു തരികയാണ്. ഈ റിമോട്ട് ഓൺ ചെയ്യുക. ഓൺ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് മോണിറ്ററിൽ 3 കാര്യങ്ങളാണ് വരുന്നത്: വീഡിയോ, പ്ലേബാക്ക് ആൻഡ് സെറ്റിംഗ്സ്. ഇതിൽ വീഡിയോ, നിങ്ങൾ ക്യാമറ ഓൺ ആക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഇതിൽ ഓക്കെ ബട്ടൺ നിങ്ങൾ പ്രസ് ചെയ്യുക, അപ്പോഴേക്കും ക്യാമറ ഓൺ ആകും. ഇനി പ്ലേബാക്കിൽ, നിങ്ങൾ എടുത്തിട്ടുള്ള റെക്കോർഡിങ്സ് എല്ലാം തന്നെ പ്ലേബാക്കിൽ നമ്മൾ ഓക്കെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കതെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നു. നിങ്ങൾ വ്യൂ ചെയ്യാൻ ആഗ്രഹിക്കുന്ന റെക്കോർഡിംഗ് നിങ്ങൾക്ക് ഈസി ആയിട്ട് വ്യൂ ചെയ്യാനായിട്ട് സാധിക്കുന്നു. കൂടാതെ ഡേറ്റും
ടൈമും ഇതിൽ തന്നെ മെൻഷൻ ചെയ്തതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ആവശ്യമുള്ള റെക്കോർഡിംഗ് സെലക്ട് ചെയ്ത് വ്യൂ ചെയ്യാൻ സാധിക്കുന്നു. പ്രധാനമായിട്ടും നമുക്ക് മോണിറ്ററിൽ മൂന്ന് വ്യൂസ് ആണ് നിങ്ങൾ കാണുന്നത്, വീഡിയോ, പ്ലേബാക്ക് ആൻഡ് സെറ്റിംഗ്സ്. സെറ്റിംഗ്സിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് അറിയാൻ സാധിക്കും ഈ ക്യാമറയിൽ എന്തെല്ലാം ഫീച്ചേഴ്സാണുള്ളത്. ഒന്നാമത്തത് ലാംഗ്വേജ് സെറ്റിംഗ്. നമുക്ക് ഇഷ്ടമുള്ള ലാംഗ്വേജ് നമുക്ക് സെലക്ട് ചെയ്യാം, പക്ഷേ കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ടുള്ളത് ഇംഗ്ലീഷ് ലാംഗ്വേജ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണ് ഇതിൽ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇനി ടൈം സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. ടൈമും ഡേറ്റും ഇതിലുള്ളത് എൻറ്റർ ചെയ്തിട്ടുള്ളത് കറക്റ്റ് അല്ല എങ്കിൽ നിങ്ങൾക്കത് കറക്റ്റ് ചെയ്യാൻ സാധിക്കുന്നു. അടുത്തതായിട്ട് റെസല്യൂഷൻ. മൂന്ന് റെസല്യൂഷൻസ് ആണ് മെയിൻ ആയിട്ടുള്ളത്. അതിൽ എച്ച് ഡി റെസല്യൂഷനാണ് കുറച്ചുകൂടി നിങ്ങൾക്ക് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് കിട്ടുന്നത്, 1280x720. ഇനി ലോങ്ങർ പീരീഡ് റെക്കോർഡിംഗിനാണെങ്കിൽ VGR റെക്കോർഡിംഗും നിങ്ങൾക്ക് ഓപ്ഷനായിട്ട് ലഭിക്കുന്നുണ്ട്. ഫ്രെയിം റേറ്റ് സെലക്ഷൻ, അതായത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രെയിം നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നു. അത് 30, 15 and 5 ഇങ്ങനെ മൂന്ന് ഓപ്ഷൻസിൽ കിട്ടുന്നു. നോർമൽ ഫ്രെയിം റേറ്റ് നമ്മൾ 30 ആണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ല ക്രിസ്റ്റൽ ക്ലിയർ റെക്കോർഡിംഗ്സ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഇനി ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ഫീച്ചറാണ് മോഷൻ ഡിറ്റക്ഷൻ എന്ന് പറയുന്നത്. സെറ്റിംഗ്സിൽ നമ്മൾ മോഷൻ ഡിറ്റക്ഷൻ ഓൺ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു പ്രത്യേക ഫീച്ചറിലാണ് വർക്ക് ചെയ്യുന്നത്. അത് നിങ്ങളുടെ സ്പേസ് ഒരുപാട് ലാഭിക്കാനായിട്ട് സഹായകരമാകും. മോഷൻ ഡിറ്റക്ഷൻ നമ്മൾ ഇപ്പോൾ റിമോട്ട് യൂസ് ചെയ്ത് ഈ മോഷൻ ഡിറ്റക്ഷൻ ഓൺ ചെയ്യാൻ പോവുകയാണ്. ദാ ഓൺ ഓഫ് ബട്ടൺ നിങ്ങൾ കാണുന്നുണ്ട്. അതിൽ ഓൺ നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ മോഷൻ ഡിറ്റക്ഷൻ ഫീച്ചർ ഓൺ ആയി കഴിഞ്ഞു. ഇനി ഈ ക്യാമറ പ്രവർത്തിക്കുന്നത് നമ്മുടെ മോഷൻ അനുസരിച്ചിട്ടാണ്. ഞാൻ ഈ കൈ വേവ് ചെയ്ത് കാണിച്ചു കഴിഞ്ഞു. ഒരു മൂവ്മെന്റ് ഉണ്ടായി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഈ ക്യാമറ ഓൺ ആവും, ഇല്ലാത്ത പക്ഷം ഓട്ടോമാറ്റിക്കലി ഓഫ് ആവുകയും ചെയ്യും. ഇനി മോഷൻ ഡിറ്റക്ഷനിൽ എങ്ങനെയാണ് റെക്കോർഡിംഗ് നടക്കുന്നതെന്ന് നിങ്ങളെ കാണിച്ചു തരാണ്. ഈ ബോക്സ് ഇപ്പോൾ അനങ്ങുന്നില്ല, ആ സമയത്ത് റെക്കോർഡിംഗ് നടക്കുന്നുമില്ല. ഇനി ചെറുതായിട്ട് ഞാനിതൊന്ന് അനക്കുകയാണ്. അനങ്ങുന്ന സമയത്ത് ഇതാ റെക്കോർഡിംഗ് സ്റ്റാർട്ടായി കഴിഞ്ഞു. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഫീച്ചറാണ് ഈ മോഷൻ ഡിറ്റക്ഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്ത് നമ്മൾ നൈറ്റ് വിഷൻ മോഡ് ഒന്ന് ചെക്ക് ചെയ്യാൻ പോവുകയാണ്. നിങ്ങളിപ്പോൾ ലൈറ്റിൽ ഇത് കണ്ടു, എങ്ങനെയാണ് റെക്കോർഡിംഗ് എന്ന് കണ്ടു. ലൈറ്റ് ഒന്നും ഇല്ലാതെ എങ്ങനെയാണ് ഇത് റെക്കോർഡ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. നൈറ്റ് വിഷൻ മോഡിൽ ഇതിൽ റെക്കോർഡിംഗ് ആണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. ഞാനിവിടെ ലൈറ്റ്സ് എല്ലാം ഓഫ് ആക്കുകയാണ്. ലാസ്റ്റ് ലൈറ്റും ഞാൻ ഓഫ് ചെയ്യുകയാണ്. ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ട് ഓട്ടോമാറ്റിക്കലി ലൈറ്റ്സ് ഓഫ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നൈറ്റ് മോഡ് റെക്കോർഡിംഗിലേക്ക് ഇത് മാറിക്കഴിഞ്ഞു. ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കുന്നു ക്ലിയർ ആയിട്ട് എൻ്റെ പിക്ചർ കാണാം. സാധാരണ ക്യാമറയിൽ നൈറ്റ് മോഡ് ഉണ്ടാവാറില്ല, പക്ഷേ ഇവിടെ നിങ്ങൾക്ക് നൈറ്റ് മോഡ് നല്ല ക്രിസ്റ്റൽ ക്ലിയർ റെക്കോർഡിംഗ് ഇതിൽ പോസിബിളാണ്. ഞാനിപ്പോൾ നൈറ്റ് മോഡിൽ നിങ്ങളോട് സംസാരിക്കുകയാണ്. ഈ ക്യാമറയിലൂടെ അത്യാവശ്യം നല്ല ക്ലാരിറ്റിയിൽ തന്നെ നിങ്ങൾക്ക് ഇത് കാണാൻ സാധിക്കുന്നുണ്ട് അല്ലേ. ഇനി നിങ്ങളുടെ വീടിൻ്റെ സുരക്ഷിതത്വം ഉറപ്പാക്കാനായിട്ട് നിങ്ങൾക്ക് ഈ ക്യാമറ സ്വന്തമാക്കാം. ഏറ്റവും നല്ല രീതിയിൽ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് മറ്റൊരാളെ ആശ്രയിക്കേണ്ട ആവശ്യം പോലുമില്ല. ഡീറ്റെയിൽഡായിട്ട് ഇത് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു നൽകിയിട്ടുണ്ട്. ഇനി നിങ്ങളുടെയും നിങ്ങളുടെ വീടിൻ്റെയും സുരക്ഷിതത്വം നിങ്ങൾക്ക് ഉറപ്പാക്കാം ഈ CCTV ഡോം ക്യാമറ ഉപയോഗിച്ച്. ഇതുപോലെ ഇന്നൊവേറ്റീവ് പ്രോഡക്ട്സുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തും. എത്രയും സിമ്പിളായിട്ട് നിങ്ങൾക്കത് ഉപയോഗിക്കാമെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും. വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.